കൊല്ലം എറണാകുളം റൂട്ടിൽ ആരംഭിച്ച പുതിയ മെമു സ്പെഷ്യൽ സർവീസിന് ആവേശോജ്വല സ്വീകരണം. വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽവേ യാത്രക്കാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പുതിയ സർവീസിന് സ്വീകരണം നൽകിയത്. കൊല്ലം മുതൽ ഏറ്റുമാനൂർ വരെ ട്രെയിനിൽ യാത്ര ചെയ്ത കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കും വിവിധ കേന്ദ്രങ്ങളിൽ യാത്രക്കാർ സ്വീകരണം നൽകി. കൊല്ലം എറണാകുളം റൂട്ടിലെ ട്രെയിൻ യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമായി പുതിയ മെമു സ്പെഷ്യൽ സർവീസ് ആരംഭിച്ചു. കോട്ടയം വഴി ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച കൊല്ലം എറണാകുളം അൺറിസർവ്ഡ് സ്പെഷ്യൽ മെമു സർവീസാണ് തിങ്കളാഴ്ച മുതൽ ഓടിത്തുടങ്ങിയത്. രാവിലെ പാലരുവിക്കും വേണാടിനും ഇടയിലാണ് മെമു സർവീസ് ആരംഭിച്ചത്. വന്ദേഭാരത് കടന്നുപോയതിനു ശേഷമാണ് മെമു പുറപ്പെടുക. ഇതിനാൽ വന്ദേഭാരതിനായി പുതിയ സർവീസ് പിടിച്ചിടേണ്ടി വരില്ല. ഏറെക്കാലമായി കൊല്ലം എറണാകുളം റൂട്ടിലെ യാത്രക്കാർ അനുഭവിച്ചിരുന്ന യാത്രാ ദുരിതത്തിന് ഇതോടെ പരിഹാരമായിരിക്കുകയാണ്. കൊല്ലം എറണാകുളം യാത്രക്കാരുടെ ഏറ്റവും വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ പുതിയൊരു മെമു വന്നത്. പലരും തലകറങ്ങി വീഴുന്ന അവസ്ഥയിൽ നിന്നുമൊക്കെ ഞങ്ങൾക്കൊരു മോചനം ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിലുപരി വേണാട് ഒരു 6 മാസത്തിന് മുന്നേ ആയിട്ട് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോയതിന് ശേഷം സൗത്ത് ചുറ്റുപാടുള്ള ജോലിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പീക്ക് ടൈമിൽ നോർത്തിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് പോരുക എന്ന് പറയുന്നത് സമയത്തിന് ഓഫീസിൽ ചെല്ലാൻ പറ്റാതെ പലർക്ക് ലീവ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലും പലർക്ക് ജോലിക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോർജ് എം പിയുടെയും ശ്രമഫലമായിട്ട് മെമു എക്സ്പ്രസ്സും ഇവിടെ നിർത്തുകയാണ്. താൽക്കാലികമായിട്ടാണെങ്കിലും അത് തുടർന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. യാത്രക്കാരെല്ലാം സന്തോഷത്തിലാണ്. റെയിൽവേ യാത്രക്കാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസും വിവിധ സംഘടനകളും അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി, കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവർക്കും റെയിൽവേ അധികാരികൾക്കും നൽകിയ നിവേദനങ്ങളെ തുടർന്ന് ഇവർ ഈ ആവശ്യം റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് എം പി റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കൊല്ലം എറണാകുളം റൂട്ടിലെ യാത്രാ ദുരിതത്തെക്കുറിച്ച് നേരിട്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. പുതിയ സർവീസ് ആരംഭിക്കാൻ മുൻകൈ എടുത്ത ജനപ്രതിനിധികൾക്കും റെയിൽവേ അധികാരികൾക്കും ഫ്രണ്ട്സ് ഓൺ റെയിൽസ് കൃതജ്ഞത അറിയിച്ചു. നമുക്ക് ഇന്ത്യൻ റെയിൽവേയോട് ഇതിനെ നന്ദി അറിയിക്കുകയാണ്. കാരണം നമുക്ക് കോട്ടയം എറണാകുളം അല്ലെ കായംകുളം എറണാകുളം റൂട്ടിലെ ഏറ്റവും ഒരു കഠിന യാത്രയായിരുന്നു, നമുക്ക് ദുരിത യാത്രയായിരുന്നു വർഷങ്ങളോളം. അതിലൊരു അറുതി, ഏകദേശം ഒരു അറുതി വന്നു എന്ന് പ്രതീക്ഷിക്കാം. ഇനിയും നമുക്ക് ആവശ്യങ്ങളുണ്ട്. എന്നാലും ചുരുങ്ങിയ 2 ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ റിക്വസ്റ്റുകൾ പരിഗണിച്ച് ഇടപെട്ട കൊടിക്കുന്നിൽ സുരേഷ് സാറിനും ഇന്ത്യൻ റെയിൽവേക്കും നമ്മൾ ഇതിന്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. പുതിയ മെമു സ്പെഷ്യൽ സർവീസിന്റെ ആദ്യ യാത്രയിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പിയും പങ്കാളിയായി. എം പിക്ക് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഫ്രണ്ട്സ് ഓൺ റെയിൽസിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ട്രെയിൻ ലോക്കോ പൈലറ്റിനും യാത്രക്കാർ സ്വീകരണം നൽകി. പുതിയ ട്രെയിൻ സർവീസ് ആരംഭിച്ചതിന്റെ സന്തോഷത്തിൽ ഫ്രണ്ട്സ് ഓൺ റെയിൽ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ മധുരം വിതരണം ചെയ്തു. ആദ്യ യാത്ര ഏറ്റുമാനൂരിൽ എത്തുമ്പോൾ തന്നെ യാത്രക്കാരെ കൊണ്ട് ട്രെയിൻ നിറഞ്ഞിരുന്നു. രാവിലെ 5:55 കൊല്ലം സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച് 9:35 എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേരും. തിരികെ 9:50 എറണാകുളം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് 1:30 കൊല്ലം സ്റ്റേഷനിലെത്തും. ശനിയും ഞായറും ഒഴികെ സർവീസ് ഉണ്ടാകും. തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രം പ്രഖ്യാപിച്ചിരുന്ന സ്പെഷ്യൽ സർവീസ് ശനിയാഴ്ച കൂടി പരിഗണിക്കണമെന്ന് ഫ്രണ്ട്സ് ഓൺ റെയിൽസ് കൊടിക്കുന്നിൽ സുരേഷ് എം പിയോട് ആവശ്യപ്പെട്ടു. പുതിയ മെമു സ്പെഷ്യൽ സർവീസിന് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ നൽകിയ സ്വീകരണത്തിൽ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജാസ് വടക്കേടം, ശ്രീജിത്ത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.